ഹലോ ഹലോ, ഹാപ്പി ഓണം. എന്താ ഒരു വായ്നോട്ടൊന്നുമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അയ്യോ, അത് പറയുന്നതിന് മുന്നേ നമ്മുടെ മെട്രോ മാനിന്റെ പ്രേക്ഷകർക്കും മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ഞാനൊരു ചിരി സദ്യ വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മലയാളികൾക്കേറെ അഭിമാനമാണ്. മലയാളത്തിൽ ചിരിയുടെ ഹാസ്യ സാമ്രാട്ട് എന്ന് തന്നെ പറയാം. മലയാള സിനിമയിലെ ചിരിയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ജഗതി ശ്രീകുമാർ. 1500-ലധികം വേഷങ്ങളിലൂടെ ഇന്നും മലയാള മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ജഗതി ശ്രീകുമാർ. 2012-ൽ നടന്ന ഒരു വാഹനാപകടത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ വീൽചെയറിലിരുന്ന് കടന്നു പോകുന്നത്. എന്നാലും അദ്ദേഹം നൽകിയ കഥാപാത്രങ്ങൾ ഒരിക്കലും ഒരാസ്വാദകൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ജഗതി ശ്രീകുമാർ മലയാളക്കര ഉള്ള കാലം വരെയും ഇവിടെ ജീവിക്കുകയാണ്. ജഗതി ശ്രീകുമാറിന് ആ സിംഹാസനത്തിൽ അതിന് തുല്യനായിട്ട് മറ്റൊരു നടൻ ഇന്നുമില്ല. ആ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹം നൽകിയ കഥാപാത്രങ്ങൾ മാത്രം മതി ഇന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. പ്രേക്ഷകർക്കായാലും അഭിലാഷേട്ടനാണെങ്കിലും കാണാനുള്ള സർപ്രൈസ് ആണ്. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ സ്വന്തം മലയാള സിനിമയുടെ നമ്മുടെ അഭിനയ സാമ്രാട്ടായ നമ്മുടെ സ്വന്തം ജഗതി ചേട്ടനാണ്, അമ്പല ചേട്ടനാണ് നമ്മളെ കൂടെ. ഏറ്റവും കൂടുതൽ പറഞ്ഞ സത്യം പറഞ്ഞ ഒരു ഫാൻ ഗേൾ മൊമെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കുട്ടിക്കാരെ മുതൽ കണ്ടു വളർന്ന് നമുക്ക് ചിരി സമ്മാനിച്ച അദ്ദേഹത്തിന് മുന്നിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ഭാഗ്യം. അതുപോലെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഉണ്ട്. അമ്പല ചേട്ടൻ കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ എല്ലാവരും ഒരു ഫാനാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഹാപ്പി ഓണം. എന്തുണ്ട് ഓണ വിശേഷം? നല്ല വിശേഷമാണ്. ഇപ്രാവശ്യത്തെ ഓണം കുറച്ചുകൂടി നന്നായിട്ട് ആഘോഷിക്കണം എന്നുള്ളൊരു ഇതാണ്. കാരണം പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, 45-ാമത്തെ വെഡിങ് ആനിവേഴ്സറി കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് ആഘോഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. പിന്നെ തന്നെയല്ല, എല്ലാ ഓണത്തിനും ആ ചെറിയ തോതിലുള്ള ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്രാവശ്യം അത് കുറച്ചുകൂടെ ഭംഗിയാക്കുക എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. കാരണം അമ്മയുടെ നാട്ടിൽ നിന്ന് അമ്മയുടെ സഹോദരിയും ബന്ധുക്കൾ അവരെല്ലാവരും വരുന്നുണ്ട് ഈ വെഡിങ് ആനിവേഴ്സറി സംബന്ധിച്ചാണ് വരുന്നത്. അപ്പോൾ ഓണവും കൂടെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് കാലത്തിൽ അമ്പലിച്ചേട്ടൻ ഇങ്ങനെ സെറ്റിലും ഒത്തുമായിരുന്നു, ഓണത്തിനൊന്നും വരാറില്ല. ഇപ്പം കുറച്ച് നാളായിട്ട് വീട്ടിലും കാര്യങ്ങളും പണ്ട് എങ്ങനെയായിരുന്നു അമ്പലിച്ചേട്ടൻ? ഇല്ല, പണ്ട് ഓണത്തിന് വരാറില്ല എന്നല്ല, ഓണത്തിനാണ് വരുന്നത്. എവിടെ ഉണ്ടെങ്കിലും ഓണത്തിന് വരും. കാരണം ഓണം എന്ന് പറയുന്ന ദിവസം കുടുംബമായിട്ട് കൂടണമെന്ന് പപ്പയ്ക്ക് വലിയ ആഗ്രഹമുള്ള സമയമുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഇത് ഇന്ത്യക്കകത്തുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ എല്ലാ ഓണത്തിനും വീട്ടിലെത്താറ് ഇവിടെ വരാറില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് അമ്മേക്കാളും പാചകം അറിയാവുന്ന ആളാണ്, നല്ലൊരു കുക്കാണ്. അപ്പൊ പപ്പ പാചകം ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴും കിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് അമ്മച്ചേട്ടൻ? എനിക്ക് പപ്പയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പയുടെ മീൻകറി എനിക്ക് ഇഷ്ടമാണ്. മീൻകറിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ അറിയാവുന്ന ആളാണ്. തിരുവനന്തപുരം സ്റ്റൈൽ ഒരു പ്രത്യേക അരപ്പാണ് പപ്പയുടെ. പക്ഷെ അത് എപ്പോഴും നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് പപ്പയ്ക്കൊരു പപ്പയുടെ ഒരു ഹോബിയാണ് ആക്ച്വലി പാചകം എന്ന് പറയുന്നത്. ഇപ്പം അതിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെയും പപ്പ ഈ
വെളി രാജ്യങ്ങളിൽ പപ്പയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതൊക്കെ മലയാളിയാണ്. അവരുടെയൊക്കെ വീടുകളിൽ സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാനായിട്ട് പപ്പ പോകും എത്ര തിരക്കുണ്ടെങ്കിലും. അവരെയൊക്കെ വീണ്ടും നമ്മുടെ വീട്ടിലുള്ള പോലെയാണ്, അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ പാചകം ചെയ്തൊക്കെ കൊടുക്കും. നമ്മൾ സന്തോഷത്തോടെ കഴിക്കുന്നത് പപ്പയ്ക്ക് ഒരു സന്തോഷമാണ്, മനസ്സിറങ്ങിയൊരു സന്തോഷമാണ്. സിനിമയുടെ സെറ്റില് അതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഒരു കറി കഴിച്ചാൽ അതിന്റെ മിസ്റ്റേക്കും അതിന്റെ ഇതും കൃത്യമായിട്ട് പറയും. കൊള്ളാമെങ്കിൽ കൊള്ളാം തന്നെ പറയാം, കൊള്ളത്തില് കൊള്ളത്തില്ല തന്നെ പറയാം. വീട്ടില് അമ്മ ഉണ്ടാക്കുമ്പോഴേ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. ഓക്കെ, അമ്മയുടെ അമ്മ നല്ല പാചകക്കാരിയാണ്. അവിടുത്തെ സ്റ്റൈലിൽ ഉള്ള രീതിയിലുള്ള കോട്ടേഴ്സുകളിലുള്ള പാചകമൊക്കെ അമ്മ നന്നായിരിക്കും. പക്ഷെ പപ്പയുടെ വേറൊരു രീതിയാണ്, രണ്ടും രണ്ടുപേരെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പപ്പ വരുന്ന സമയത്ത്, പപ്പ പാചകം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അമ്മ കൂടുതൽ സഹായത്തിന് നിൽക്കാറേ ഉള്ളൂ. ഫുൾ അതിന്റെ ടേക്ക് ഓവർ എല്ലാം പപ്പ തന്നെയായിരുന്നു. ആ വരുന്ന സമയത്ത് ചിലപ്പം സെറ്റിൽ നിന്നാണെങ്കിൽ ചിലപ്പോ വിളിച്ചിട്ട് പറയും, നീന്റെ പോലെ തലയൊക്കെ അതുപോലെ ഇഷ്ടമാണ്, ഈ തലയില്ലേ അത് കട്ട് ചെയ്ത് വാങ്ങിച്ചു വെക്കാനൊക്കെ പറയും. അപ്പൊ ഇത് വാങ്ങിച്ചോണ്ട് വരും. ഇവിടെ പപ്പ വരുന്ന സമയത്ത് പപ്പ ചിലപ്പോ കുക്ക് ചെയ്യാൻ കയറും, അമ്മ കൂടെ കാണും. പപ്പ പപ്പയുടെ ഒരു സ്റ്റൈലില് ഒരു ഒരു ഇതിലൊക്കെ വെച്ച് ഞാൻ കേക്കെ തരും. പന്ത്രണ്ട് വർഷത്തോളായി അല്ലേ ഓൾമോസ്റ്റ്. അപ്പൊ ആ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണം സെലിബ്രേഷനെ ഏതായിരുന്നു? അങ്ങനെ മറക്കാൻ പറ്റാത്തതായിട്ട് എല്ലാ ഓണത്തിനും ഉണ്ടാവാറുണ്ട്. പിന്നെ ഓണത്തിന് വന്നു കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെ പപ്പ പപ്പയുടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പം ഒരുമിച്ച് കുടുംബമായിട്ട് ഏതെങ്കിലും നല്ല പടം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അതിന് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫാമിലിയായിട്ട് വിളിച്ചോണ്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഈ മറക്കാനാവാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം അതുപോലെ തന്നെയാണ്, എല്ലാം ഒന്നിനൊന്ന് തന്നെയാണ്, എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. ഒരുപാട് കാലത്തിന് ശേഷം CB5 സിനിമയിൽ അഭിനയിച്ചു. ഈ ക്യാമറ ഫണ്ടിൽ ചെന്നപ്പോൾ അമ്പിളിച്ചന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഇത് എന്നെ വിളിച്ച് എസ് എൻ സാമി സാർ എന്നെ ആണ് എന്നെ വിളിച്ച് ആദ്യം CB5 ഇങ്ങനെ ചെയ്യുന്നു. അപ്പം അറിയാമല്ലോ അതിനകത്ത് അമ്പിളിച്ചേട്ടൻ വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് അത് ചെയ്തത്. അമ്പിളിച്ചേട്ടൻ ഇല്ല ശരിയാവില്ല, അപ്പം ഇതിനകത്ത് എങ്ങനെ ചെയ്യാമോ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പപ്പയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി പപ്പയുടെ പേരിൽ തുടങ്ങിയെങ്കിലും അത് തുടങ്ങിയതിന് ആക്ച്വലി തുടങ്ങിയതിന് കാരണം ആക്സിഡന്റിന് ശേഷം പപ്പ തിരിച്ച് റിക്കവറായി വരുന്ന സമയത്ത് പപ്പയ്ക്ക് ഉള്ളിലെ ആ ഒരു ഇത് ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയപ്പോൾ രണ്ട് പരസ്യത്തിൽ പപ്പയെ വെച്ച് ഞാൻ ചെയ്യിപ്പിച്ചത്, എങ്ങനെയുണ്ടെന്നുള്ള നോക്കാൻ വേണ്ടി. ആഫ്റ്റർ ദ ആക്സിഡന്റ് ഹൗ ഹി വിൽ ബി ആക്ടിംഗ്. അപ്പൊ അതില് അവനെ അതിന് അസാമാന്യമായിട്ടുള്ള രീതിയിൽ പപ്പ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ എസ് എൻ സ്വാമിസ്വാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഇന്ന 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 പരിമിതികളുണ്ട് പപ്പയ്ക്ക്, അപ്പോ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മതി നമുക്ക് ആ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ക്യാമറയുടെ മുന്നിൽ പപ്പ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഞങ്ങൾ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ആക്സിഡന്റ് സംബന്ധിച്ചിട്ടുള്ള ഈ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഉറക്കം വരികയോ മറ്റോ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി ആ സീൻ ചിലപ്പോൾ ചിലപ്പം വൈകുന്നേരത്തേക്ക് വെക്കുമോ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻസ് നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും അതുപോലെ തന്നെയായിരുന്നു. ആ ഡയലോഗ് അതായത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എക്സ്പ്രഷൻ വൈസ് ആയിരുന്നാലും മധു സാർ എന്ത് വേണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു ഇന്നത് വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാം അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിയുന്നിട്ട് പിടിക്കുന്നതും ഇതെല്ലാം പപ്പ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെറ്റിൽ എല്ലാവരും കൈയടിക്കുകയാണ് ചെയ്തത്. മമ്മൂട്ടി എന്നുള്ള പോലെ
സത്യം പറഞ്ഞാൽ അതിശയിപ്പോയി. പുള്ളിക്ക് ആ സങ്കടവും വിഷമവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. കാരണം ഇത്രയും എന്നിട്ട് സ്റ്റിൽ ഇത്രയും പെർഫോം ചെയ്തോണ്ടേ, അപ്പൊ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ആ സീന് തിയേറ്ററിൽ വന്നപ്പോ ഒരുപാട് കയ്യടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പപ്പ അഭിനയിച്ച പല പടങ്ങളും പപ്പയെ തന്നെയായിട്ട് കാണുന്നത്. കാരണം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് ഏതിലൊക്കെ ഉണ്ടെന്ന് പപ്പയോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പപ്പയ്ക്ക് എന്നാ അറിയില്ല. പക്ഷെ സിനിമ കാണുമ്പോൾ ഇപ്പം ഹ്യൂമർ ആണെങ്കിലും ശരി, ഇപ്പം എന്താ പറയുക, എന്താണെങ്കിലും കാണുന്നത് ശരി, അത് എക്സ്പ്രഷൻ വൈസ് പപ്പയുടെ മുഖത്ത് എല്ലാ കാര്യങ്ങളും പപ്പ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ചിരിക്കാറുണ്ട്. പിന്നെ പപ്പ പൊതുവെ പപ്പയുടെ കോമഡി കണ്ടിടിച്ചിരിക്കുന്നത് വളരെ അപൂർവം. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാദറാണ്, പക്ഷേ സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ഒരു അച്ഛനാവുമ്പോ അച്ഛൻ്റെതായിട്ടുള്ള ഒരു ദൃഢതരായിട്ടുള്ള സ്ട്രിക്ട്നെസ് കാണുമല്ലോ, സിനിമ കാണുന്ന പോലെ അല്ല. ഞങ്ങൾക്ക് എന്ത് ഓപ്പൺ ആയിട്ട് നമുക്ക് തുറന്നു പറയാം, എന്ത് കാര്യത്തിലും സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുക, അത് ന്യായമായിട്ടുള്ള നന്മയുടെ കാര്യമാണെങ്കിൽ മാത്രം. പിന്നെ പരിപൂർണ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അവിടെ പോകുമ്പോ ഇവിടെ പോകുമ്പോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അർഹിക്കുന്ന, നമ്മുടെ പ്രായത്തിന് അർഹിക്കുന്ന സ്വാതന്ത്ര്യം. ഒരു ഫാമിലി അറ്റാച്ച്ഡ് ആയിരുന്നു അന്ന് അഭിനയിക്കുന്ന സമയത്ത്. വീട്ടിലേക്ക് സമയങ്ങളില് വിളിക്കാറുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളറുടെ നമ്പർ ആണ് തരുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ലല്ലോ. പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ നമ്പർ തരും, അല്ലെങ്കിൽ വീട്ടിലെ നമ്പർ എത്തിച്ചിട്ട് പോകും. പിന്നെ മിക്ക സമയം നമ്മുടെ ഡ്രൈവർ ആയിരിക്കും കൂടെ പോകും. ഒരു വിജയ് എന്നൊരു ഡ്രൈവർ ആയിരുന്നു, അദ്ദേഹം പോയി. ഇപ്പം അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ നിന്നിരുന്ന ആളാ. അപ്പം ഇപ്പൊ കുറച്ച് ഏജ് ഒക്കെ ആയി. പപ്പയുടെ പ്രധാനപ്പെട്ട ഡ്രൈവർ വിളിക്കാനായിരുന്നു. ഓക്കെ, അല്ലാതെ നമുക്ക് വീട്ടിലെ കാര്യത്തിന് വേറൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, പുള്ളിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ നമ്പർ ആയിരുന്നു ആക്ച്വലി കൂടെ. ഓക്കെ, ഇന്ന സെറ്റിൽ ഇന്ന സെറ്റ് കാണുമെന്ന് വിചാരിച്ച് ഇവിടെ നമ്പർ തന്നിട്ട്, എന്നാലും കിട്ടുന്ന അവസരങ്ങളിൽ ചിലപ്പം ഫോൺ വിളിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ആണെങ്കിൽ വിളിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും. ലൊക്കേഷനൊക്കെ പോയിട്ടുണ്ടോ ആ സമയത്തൊക്കെ? എത്രയോ പടത്തിന്റെ ലൊക്കേഷൻ പോയി. മറ്റേ ഷൂട്ടിലെ ലൈംലൈറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ കൊച്ചു കുട്ടീനെ പോലെ അത് ആസ്വദിച്ചിട്ടുണ്ടോ? സിനിമ ആസ്വദിക്കുന്ന പോലെ അല്ല ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റ്. ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ രീതിയാണ്. നമുക്ക് ആക്ച്വലി അവിടെ ചെന്നിരിക്കുന്നത് ഒരു സീൻ എടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു നമ്മളെ സിനിമ പോലെ അല്ലല്ലോ നമ്മൾ ആക്ച്വലി നമ്മൾ കാണുന്നത്. ഓക്കെ, ഒരു സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ആർട്ടിസ്റ്റുകൾ എന്തൊക്കെ സംഭവങ്ങൾ കാണിക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ അവിടെ പോയി നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അവിടെ ഫ്രെയിം വരുന്നു, ഉടനെ നമ്മൾ എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നു, ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞവര് മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു കോലാഹലം നിറഞ്ഞ ഒരു ഫ്ലോർ ആയിട്ടാണ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ആ കൂടെ നമുക്കുള്ള എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ആഴ്ചയിൽ പ്രത്യേകിച്ച് വീട്ടിലേക്ക് വരാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. അപ്പൊ പത്തയ്ക്ക് ഞങ്ങളെ കാണണം കൂടെ. ഇപ്പൊ എന്താ പറയാ, നല്ല ലൊക്കേഷൻ ആണെങ്കിൽ ചിലപ്പം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടൊന്നും പോയി ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ആക്ച്വലി ഞാൻ ആക്ച്വലി പ്രത്യേകിച്ച് ഊട്ടി. ഊട്ടിക്ക് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്തരം സമയത്ത് ഞങ്ങൾ ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ചേട്ടൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു ക്യാരക്ടറിലേക്ക് ചേച്ചേട്ടൻ മാറുന്ന സമയത്ത് ഇപ്പൊ രണ്ടായിരിക്കുമല്ലോ, അപ്പൊ ചേട്ടൻ്റെ അടുത്തുള്ള സമയമാണെങ്കിലും ക്യാരക്ടറിലേക്ക് മാറുമ്പോഴോ അത് ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരുമ്പോ. അപ്പൊ അപ്പൊ എന്തായിരുന്നു ചേട്ടൻ ഒരു ഫീൽ എങ്ങനെയായിരുന്നു അങ്ങനെ കാണുന്ന സമയത്തുള്ള? അന്നൊക്കെ ഞാൻ ചെറുതാണ് ആക്ച്വലി. അന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 ആ പ്രായം ഉണ്ടായിരുന്നു. അന്ന് നമ്മള് നമുക്കറിയാം സിനിമാ നടനാണ് സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നൊക്കെ അറിയാം. സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിൽ ഇന്നാരുടെ മകനാണെന്നുള്ളൊരു ഒരു ഒരു പ്രയോറിറ്റി എപ്പോഴും നമുക്കുണ്ട്. അപ്പൊ നമുക്ക് അറിയാം, നമ്മളിപ്പോ ചെറുതിലെ തൊട്ട് കേൾക്കുന്നതാണ് സ്റ്റാർട്ട് ആക്ഷൻ കട്ടെന്ന് ആ സിനിമയാണെന്ന് നമുക്കറിയാം. അപ്പം അവരെ ഇപ്പം ഇത് പറയുമ്പോഴാണെങ്കിലും ശരി, അവർ അവിടെ നിന്ന് അഭിനയിക്കുകയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് അതിന്റെ ആ ഒരു വീതിക്കനുസരിച്ച് ഉൾക്കൊള്ളാനുള്ള പ്രായമൊന്നും ഇല്ല. അന്ന് പപ്പ ഒരു സിനിമ നടനാണ്. ഓക്കെ, പപ്പ
ഇപ്പൊ എന്താ പറയുക, ഡയറക്ടറാണത്. ഡയറക്ടർ ഒരു സീൻ പറയുന്നു, പപ്പ അവിടെ നിന്ന് അഭിനയിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളിരിക്കുന്ന സ്ഥലത്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഉടനെ എണീറ്റ് മാറേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ചിന്ത. ചെറുതല്ലേ? അതെ അതെ. ഇപ്പൊ അനിയത്തി ആണെങ്കിലും ഇപ്പൊ ചേട്ടനാണെങ്കിലും ഒക്കെ സിനിമയിലേക്ക് വരണം എന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ആക്ച്വലി പപ്പ ഒരാഗ്രഹം, ഞാൻ പറഞ്ഞല്ലോ, ഒരാഗ്രഹത്തിലും എതിരുള്ള അച്ഛനായിരുന്നു. പക്ഷെ പഠിത്തം എന്നുള്ളത് പ്രധാനമാണ്. പഠിത്തം കളഞ്ഞിട്ട് അതിന്റെ പുറകെ ഒന്നിന്റെയും പുറകെ പോരുത് എന്നുള്ള ഒരു നിന്ന്. പഠിത്തം കഴിഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ, അതിലേക്ക് അങ്ങനെയല്ല. എനിക്ക് ബിസിനസ് ആയിരുന്നു ആക്ച്വലി താല്പര്യം. അഭിനയത്തിലേക്ക് താല്പര്യം ഇല്ലാതില്ല. ഞാൻ അതിലേക്ക് ചാൻസുകൾ പല അവസരങ്ങളിൽ വന്ന സമയത്ത് പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ആ കൂടെ ബാലതാരമായിട്ട് രണ്ട് പടത്തിലും കണ്ട ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് മൂന്നാം പക്കത്തില്, അത് പത്മരാജൻ സാറ് പറഞ്ഞിട്ട് എന്നെ കണ്ട് ചെറുതലേ അങ്ങാണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ജയറാമേട്ടൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിക്കാൻ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പത്മരാജൻ സാർ പറഞ്ഞുകൊണ്ടാണ് ആക്ച്വലി. അത് ഇതുപോലെ എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയായിരുന്നു. അന്ന് അപ്പൂപ്പനുണ്ടായിരുന്നു, എൻ്റെ അപ്പൂപ്പനാണ് വീട്ടിലെ കാര്യങ്ങൾ. അപ്പൂപ്പനെ വിളിച്ചിട്ടാണ് ഇതുപോലെ പറഞ്ഞു, അവനും കുട്ടി ഒന്ന് സെറ്റിലോട്ട്. അപ്പോഴും പറയുന്നില്ല എന്നാണെന്ന്, സെറ്റിലോട്ടൊന്ന് വാന്നേ പറയുന്നത്. സെറ്റിലോട്ട് ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ അഭിനയിക്കാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് പറയാണെന്ന് ആലോചിക്കണം. അപ്പൊ എന്താണെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞു ചെയ്യാം, ഇവള് പറഞ്ഞ പോലെ തന്നെ ഇവളുടെ പ്രായമുള്ളൂ, ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി, എന്താണൊക്കെ പറഞ്ഞു ആ രീതിക്ക് അനുസരിച്ച് ചെയ്ത് അത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലേന്ദ്ര മേനോനങ്ങളുടെ ഏപ്രിൽ 19 കുറച്ചുകൂടെ ഒരു, ഞാൻ 9-ാം ക്ലാസ്സിലായപ്പോ ഈ രണ്ട് പടവും അവര് പറഞ്ഞിട്ടാണ്. പിന്നെ പപ്പ നിനക്കെന്തോന്നു ഇഷ്ടം പോലെ ചെയ്തു അല്ല, ഇന്ന പോലെ ചെയ്യണം ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഇപ്പൊ പക്ഷേ മോശമെന്ന് പറഞ്ഞിട്ടില്ല, അതിനർത്ഥം ഞാൻ നല്ലതായിട്ട് ചെയ്തു തന്നെയാണ്. പക്ഷെ ഒരിക്കലും എന്നെ ഇപ്പൊ എന്താ പറയാ, അസാമാന്യമായിരുന്നു, അടിപൊളിയായിരുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറയില്ല, അങ്ങനെയൊന്നും പറയില്ല. ഇപ്പൊ അപ്പൊ അതിൽ വന്നപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏപ്രിൽ 19 എന്റെ സീൻ കഴിഞ്ഞിട്ട് പപ്പ അങ്ങനെ അവിടെ ചാരു കസേരയിലിരിക്കുക, പപ്പയുടെ സീനുണ്ട്, കഴിഞ്ഞോ എന്ന് എന്നോട് ചോദിച്ചു. നിന്റെ സീൻ കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. നീ വെയിറ്റ് ചെയ്യുന്നോ അതോ നീ റൂമിലോട്ട് പോകുന്നോ? അത് ഇത്രേ ചോദിക്കുള്ളൂ. അല്ല ഞാൻ വെയിറ്റ് ചെയ്യാം, ഇതോടെ കണ്ണു. ആ ശരി, എന്നാ പിന്നെ പപ്പ പിന്നീടാണ് കാണുന്നത്, സിനിമയിലാണ് കാണുന്നത്. അപ്പൊ പിന്നെ എന്നിട്ട് വന്നിട്ട് പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ കൊള്ളാം പിന്നെ അങ്ങനെ അല്ലാതെ അങ്ങനെയുള്ള ആത്മപ്രശംസ അടിപൊളി അങ്ങനെയുള്ളൊന്നും ഇല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്കോ? എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാണ്. അത് പറയുമ്പോ എടുത്ത് നോക്കുന്നുണ്ട്. ഏതാണ് ഞാൻ പറയുന്നത്? ഏത് പണ്ടത്തെയാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എല്ലാ ചിത്രങ്ങളും നിന്നതാണ്. എന്നാലും പഴയ പടങ്ങളുണ്ടല്ലോ, ലൈക്ക് മഴ പെയ്യുന്നു, മന്ദലം കൊട്ടുന്നു, കിലുക്കം, യോധ, പിന്നെ സീരിയസ് കഥാപാത്രമാണെങ്കിൽ അവർക്ക് എന്തിരുന്നാൾ, ഓക്കെ. തീർച്ചയായിട്ടും പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? പറഞ്ഞോ, പാട്ട് പാടാറുണ്ടോ?
ഒരു പാട്ട് പാടും. ഇപ്പൊ പാടണോ? പാട്. അപ്പൂപ്പന് ഇഷ്ടപ്പെട്ട പാട്ട് പാടുവോ? അപ്പൂപ്പന് ഏത് പാട്ടാ പാടി കൊടുക്കാറുള്ളത്? ഇഷ്ടമുള്ള പാട്ട് ഏതാന്നാണ് പറഞ്ഞാ മതി. പാടണ്ടെന്നാ? ഏത് പാട്ടാ പറ? നാണോ? നാണോ? എങ്ങനെയാ അപ്പൂപ്പന? ഏറ്റവും അപ്പൂപ്പനായിട്ട് എങ്ങനെയാ? ഇവരെല്ലാരും ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെയാണ് വീട്ടില് ബാബയും സാറുമായിട്ട്? പിന്നെ പിള്ളേരായിട്ട് ഇതിപ്പം എന്താ പറയുക, ചെറുതിലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ലാളനയുടെ കൂടുതൽ ഇവർക്ക് ഇപ്പൊ കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ല, കാരണം അദ്ദേഹത്തിന് അതിന് സമയമില്ലല്ലോ. സമയമില്ല, തിരക്കളിൽ നിന്ന് തിരക്കുകളിലോട്ട് മറ്റേ സെറ്റിലേക്ക് പോകുന്ന വ്യക്തിയല്ലേ. അപ്പൊ ഒരർത്ഥത്തില് ഇവര് അതില് ഭാഗ്യമുള്ള കുട്ടികളാണ്. കാരണം ഇപ്പൊ ഫുൾ ടൈം പപ്പ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഒരു സ്പീച്ച് തെറാപ്പി എന്നുള്ളത് തന്നെ പറയാം, വീട്ടിലെ സ്പീച്ച് തെറാപ്പിസ്റ്റുകളാണെന്ന് തന്നെ പറയാം. ഇവര് മോനാണെങ്കിലും ശരി മോളാണെങ്കിലും ശരി പത്തിലും ചോദിക്കും, ഇങ്ങനെ എന്തെങ്കിലും പറയും, എന്തെങ്കിലും കൊണ്ടു കൊടുക്കും. എന്തുണ്ടെങ്കിലാണെങ്കിലും ശരി അത് കൊണ്ടു കൊടുക്കും. അറിയാം ഹെൽത്ത് പ്രോബ്ലമാണ്. അപ്പൂപ്പൻ എന്തെങ്കിലും, അപ്പൂപ്പൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പൂപ്പൻ എന്തെങ്കിലും വിമിഷ്ടം ഉണ്ടോ കുഴപ്പം ഉണ്ടോ, അത് വെള്ളം വേണോന്നൊക്കെ അറിയാം. അങ്ങനെയൊക്കെ വേണോന്നുണ്ടെങ്കിൽ ആത്തു ഒന്ന് പറയാം, അപ്പൂപ്പന് വെള്ളം കൊടുക്കും. കൂടെ തന്നെ ഉണ്ടാവും? ആ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഉള്ളപ്പോ ഇവിടെ തന്നെ. ഈ ഇത്രയും സാമ്രാജ്യം, കാരണം പപ്പയ്ക്ക് ആത്തു റൂം ഉണ്ട്, അവിടെ ഇരുന്ന് ടി വി കാണുന്നു. പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ അവിടെ പോകും, ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരും, ആണെങ്കിൽ അവിടെ പോകും, ആ പോയിട്ട് നേരെ അടുക്കള അടുക്കളിലോട്ട് പോകും. അതുകൊണ്ടൊരു ഒച്ചയനക്കൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തു പോകാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോകും. ഞങ്ങൾ ഇടയ്ക്ക് മറ്റേ ട്രിവാൻഡ്രം സിറ്റിയിലെ തന്നെ ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാറുണ്ട്. ഓക്കെ, നല്ല ഇടയ്ക്ക് ഫോറിൻ ട്രിപ്പൊക്കെ പോയി, ദുബായിലൊക്കെ പോയി, ദുബായിലൊക്കെ പോയി. അതിനൊന്നും കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ പിന്നെ ഈ പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 10-12 കൊല്ലമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യനെ കാണുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത്, ഇപ്പം എന്താ പറയാ, ഇങ്ങനെ വിലയിരുത്താണ്ട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ വരുമ്പോഴേ, സിനിമയൊക്കെ വരുമ്പോഴത്തേക്ക് അതില് പയ്യെ പയ്യെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം അത് ട്രീറ്റ്മെന്റ്, അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്നാണ് പ്രോജക്റ്റുകൾ വന്നു. പക്ഷേ അതിന്റെ ഡിസ്കഷൻ പ്രതീക്ഷിക്കാം, പയ്യെ പയ്യെ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്നതിനനുസരിച്ച് കഥാപാത്രങ്ങൾ നല്ലതാണെങ്കിൽ, നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ കൊണ്ടുവരിക എന്നുള്ള. കാരണം ഇപ്പൊ പത്തേക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നൊക്കെ സെക്കൻഡറി ആണല്ലോ, കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞതാണ്. കാരണം ക്യാമറ സിനിമയാണല്ലോ ഉള്ളിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ ക്യാമറയുടെ മുന്നിൽ വരുംതോറും അദ്ദേഹത്തിന് ഇമ്പ്രൂവ്മെന്റ് വരാനും സംസാരശേഷി തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ചിലപ്പോൾ മിറാക്കിളി ചിലപ്പം സംസാരിച്ചേക്കാം. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് കൊണ്ടുവരിക തന്നെയാണ്. ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇപ്പൊ നടക്കുന്നത് വെല്ലൂരിലെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെന്റുകളാണ് നടക്കുന്നത്. പിന്നെ അതുകൂടെ ഫിസിയോതെറാപ്പി നടക്കുന്നു. പിന്നെ വൈകുന്നേരങ്ങളിലും ഡോക്ടേഴ്സ് വന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ അതുപോലെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ചേട്ടന്റെ കൂട്ടുകാരായാലും സിനിമയിലുള്ള കൂട്ടുകാരൊക്കെ വരാറും വിളിക്കാറൊക്കെ ഉണ്ടോ? അന്വേഷിക്കാറും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് മിക്കപ്പോഴും പപ്പയുടെ ബർത്ത്ഡേ എന്നൊക്കെ ഓർത്ത് വിളിക്കുന്നവരുണ്ട്. ലൈക്ക് ദിലീപ് ഏട്ടൻ വിളിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോഴും ഓർത്ത് വിളിക്കുന്ന ചില ആൾക്കാരുണ്ട് പപ്പയുടെ ബർത്ത്ഡേ. ഡേറ്റ് വെച്ചിട്ട്
വിളിക്കാറുണ്ട്, ദിലീപേട്ടൻ വിളിക്കാറുണ്ട്, മമ്മൂക്കയുടെയൊക്കെ വിളിക്കാറുണ്ട്, വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മള് അത് മലയാള സിനിമയ്ക്ക് ഒത്തിരി ഒത്തിരി നഷ്ടങ്ങളാണ്, നല്ല നല്ല പ്രതിഭകളാണ്. നമ്മളിത് ന്യൂസിൽ വരുമ്പോ പെട്ടെന്ന് അവതരിപ്പിക്കില്ല, പെട്ടെന്ന് ഓൺ ചെയ്യില്ല. കഴിവതും നമ്മള് സാവകാശം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുള്ളൂ. പക്ഷെ എന്നാലും പപ്പയായിട്ട് ഒത്തിരി കഥാപാത്രങ്ങൾ, അനശ്വരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഷെയർ ചെയ്ത പ്രതിഭകളൊക്കെ മരണപ്പെട്ടു എന്ന് അറിയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ടി വി വെക്കണ്ട എന്ന് തന്നെ പറയത്തില്ല, കാണാൻ സാധിക്കാത്തതായിരിക്കും. കാരണം ഇവരൊക്കെ എപ്പോഴും പപ്പയായിട്ട് അത്രയും ക്ലോസ് ആയിരുന്ന വ്യക്തികളാണല്ലോ. അപ്പോഴേ പുള്ളിക്ക് തീരെ വയ്യ, ഇനി എനിക്ക് കാണാൻ, പുള്ളി അന്ന് പറയുകയും ചെയ്തു ഇനി എനിക്ക് കാണാനെ കാണാൻ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞ കാര്യം തോന്നുന്നില്ല, എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാവുമ്പോൾ കുഴപ്പമില്ല, ശരിയാവും. പുള്ളി ഒരു തമാശ രീതി പറഞ്ഞു, എന്തായാലും ഞാനൊക്കെ പോയിട്ടേ അവൻ പോകുന്നു. പക്ഷെ അത് പറ്റിയ പോലെ ആയിരുന്നു. അവര് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ ഇവിടെ വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിച്ചിട്ടൊക്കെ പോകും. ഓക്കെ, അത്ര അടുത്ത ബന്ധമുള്ളവരാണ്. നിങ്ങളോട് വേണ്ടി ചേർന്നാൽ അങ്ങനെയായിരുന്നു. എല്ലാവരും ഇതുപോലെ പുള്ളിയും ഈ പറയുന്ന പോലെ മരിക്കുന്നതിന് ഒരു മാസം മുന്നേ പപ്പയുടെ വിശേഷങ്ങൾ വിളിച്ച് എൻ്റെ അടുത്ത് അന്വേഷിക്കുകയും ചെയ്തതാണ്. ഇന്ന സന്ധങ്ങളുടെ അടുത്ത് ഞാൻ ഇത് അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ, എന്നോട് ഇങ്ങനെ പറയുകയും ചെയ്തു എന്നുള്ള സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, പറയുന്നതെല്ലാം മനസ്സിലാവും. ആരും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണ്ട, അറിയാം. അപ്പോൾ കൂടി പിടിച്ച സുഹൃത്തുക്കളെ വരെ നമ്മൾ ഇന്നാലും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. സംഭവത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയാൻ ഇതൊക്കെ തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തതൊക്കെ? ആക്സിഡന്റ് സംഭവിച്ച് കഴിഞ്ഞ് ഒരു ഒരു 10-25 ദിവസത്തോളം കോമയിലായിരുന്നു. കോമയിലായി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള സ്റ്റേജ്, ഇനി ബോധം വീഴുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ചിലപ്പോൾ എന്താ പറയാ, ഒന്നുമില്ലാതെ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ജീവനുള്ള ഒരു ഇതുപോലെ തന്നെ ആയിരിക്കുമോ, ഇങ്ങനെയുള്ള ഭയമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷെ ബോധം വീണ് കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിന്നീടാണ് ആക്ച്വലി മെമ്മറിയൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ ഇപ്പൊ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ആക്സിഡന്റ് സംബന്ധിച്ച അസുഖം മാത്രമേ ഉള്ളൂ, ലൈക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ. അദ്ദേഹത്തിന് വേറെ 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 ഇപ്പൊ ആക്സിഡന്റ് സംബന്ധിച്ച രീതിയിലുള്ള കൈനും കാലിനും സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ട്, കമ്പി ഇട്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെയുള്ളതുകൊണ്ട്. അല്ലാതെ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ എന്താ പറയാ, യാതൊരു അസുഖമില്ല. അത് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഹെൽപ്പ് പിന്നെ തന്നെയല്ല, നന്നായിട്ട് ഹെൽത്ത് നോക്കിക്കൊണ്ടിരുന്ന ആളും കൂടെയാണ്. ഓക്കെ, നമ്മളൊക്കെ കഴിക്കുന്നത് നമുക്ക് എല്ലാം ഉണ്ടാക്കി തരുകയേ ഉള്ളൂ. പക്ഷെ ഈ നമ്മളൊക്കെ കഴിക്കുന്ന വാരി വിരിച്ച് കഴിക്കൊന്നും ഇല്ല. പക്ഷെ എന്തും കഴിക്കും, പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്ത് കഴിക്കുള്ളൂ. പക്ഷെ ഫുഡ് ആസ്വദിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് രസത്തോടെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ആ ആക്സിഡന്റ് സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടതായിരുന്നോ?
ആക്സിഡന്റ് സമയത്ത് നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ ബാറ്റിന്റെ അദ്ദേഹത്തിന്റെ സെറ്റിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു ആക്സിഡന്റ്. അതൊരു പ്രൊഡക്ഷൻ വെഹിക്കിൾ ആയിരുന്നില്ല, അതിന്റെ ടാക്സി വെഹിക്കിൾ പിടിച്ചങ്ങാണ്ട് പോവായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് വണ്ടിക്ക് എയർ ബാഗോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. എയർ ബാഗ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇഞ്ചുറി വരില്ലായിരുന്നു. അത് ആ ഇടിച്ചതിന്റെ ഫോഴ്സിൽ എനിക്ക് തോന്നുന്നതാണ്, ചിലപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്നത് ഇങ്ങനെ ആണി കാണുമായിരിക്കും. അപ്പം ബെൽറ്റിനൊരു ഷാർപ്നെസ് കാണുമല്ലോ, അത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുന്ന പുറയിലേക്ക് പോകുന്ന സ്പീച്ചിന്റെ സംസാരത്തിന്റെ സെൽസ് ഉണ്ടല്ലോ, സംസാരത്തിന്റെ സെൽസുകൾക്ക് ചെറിയ ഡാമേജ് സംഭവിച്ചു. പക്ഷെ ആക്സിഡന്റ് സംഭവിച്ച് കഴിഞ്ഞിട്ടും എന്തോ ഭാഗ്യം കൊണ്ടൊരു ആംബുലൻസ് വന്നത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ആ സമയത്ത് എന്തോ ദൈവത്തിന് പോലെ ഒരു ആംബുലൻസ് വന്നു, പക്ഷെ ആംബുലൻസ് കയറി ഇരുന്ന് സംസാരിച്ചിരുന്നു എന്നാ പറഞ്ഞു. ഡ്രൈവർ പറഞ്ഞാല് മറ്റേ ആ ആംബുലൻസിനകത്ത് രണ്ട് നഴ്സും ഡോക്ടറും അപ്പം സംസാരിച്ചു എന്ന് ആശുപത്രിയിൽ കൊണ്ടോ കൊണ്ടുപോകും, ഞാൻ ജീവിക്കുക, എനിക്ക് നീ ജീവിക്കണം എന്നല്ലേ ഇങ്ങനെ പറഞ്ഞു. ഇത്ര പറഞ്ഞതാണ് ഞാൻ കേട്ടത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ സർജറിയുടെ ഇടയ്ക്ക് ഉടനെ മുടിച്ചു. സർജറി നടന്നിപ്പോ ഫസ്റ്റ് സർജറി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളപ്പോ എത്തിയിട്ടില്ല അവിടെ, ഞങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു സർജറി അവിടെ നടന്നു കഴിഞ്ഞു. ഇന്റേണലി ബ്ലീഡിങ് ഉണ്ടായിരുന്നു അകത്തെ, ആ ബ്ലീഡിങ് നിർത്തണമെന്നുണ്ടെങ്കിൽ സർജറി അത്യാവശ്യം കൊണ്ടുവന്നുണ്ടെങ്കിൽ സർജറിക്ക് കയറ്റി. അപ്പോഴും സംസാരിച്ചു എന്നാ പറഞ്ഞു. അതിനുശേഷമാണ് ബോധം പോയത്, പിന്നീടാണ് സംസാരിച്ചത്. അതിന്റെ ചികിത്സ ഇനി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സംസാര ശേഷിയുടെ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇപ്പൊ സ്പീച്ചിങ് സെൽസിന് ആക്ച്വലി ഡോക്ടേഴ്സ് പറയുന്നതാണ് ഞാൻ പറയുന്നത്, പരിപൂർണമായിട്ട് ക്ഷതം സംഭവിച്ചിട്ടില്ല. ഒരു നേരിയ ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ, ഡിസ്ട്രോയ്ഡ് ആയിട്ടുള്ളൂ. ഇനാക്ടീവ് ആയിട്ട് കുറച്ച് സെൽസ് കൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആക്റ്റീവ് ആയി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കും, പക്ഷെ അത് ആക്ടിവേഷൻ ആകാൻ കുറച്ച് സമയം എടുക്കും. പരിപൂർണമായിട്ട് നശിച്ചു പോയിട്ടില്ല, അതുകൊണ്ട് ചാൻസസ് ഓഫ് ടോക്കിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് എപ്പം എന്താണ് എങ്ങനെയെന്ന് ഇങ്ങനെ ഇരുന്നുള്ള ഒരു അമ്മയെ നമുക്കതൊന്നും ഓർക്കാൻ മേലല്ലോ. അമ്പിളിച്ചേട്ടനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ഇന്ന കഥ ഇന്ന സന്ദർഭം കേൾക്കുകയുള്ളല്ലോ. ബാക്കി അമ്പിളിച്ചേട്ടനാണ് കൂടുതലും തന്നെ എല്ലാം കാരണം സ്ക്രിപ്റ്റില് പറയുന്നതായിരിക്കില്ല എന്നാണ് പപ്പയുടെ എനിക്ക് തോന്നുന്നു. പപ്പയുടെ ഒട്ടുമിക്ക ഗാനങ്ങൾ ഇപ്പൊ റീമിക്സ് ചെയ്ത് ഒത്തിരി പാട്ടുകൾ ഫേമസ് ആയിട്ട് പാൽക്കാരി പെണ്ണെ പാലെന്ന് പറയുന്ന പാട്ടുകളൊക്കെ അതൊക്കെ ഇപ്പോഴും